ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വെബ് ക്രിയേഷൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പൂച്ചെടിയെ കുറിച്ചാണ് അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകണമായിട്ട് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടനും കൂടുതൽ ഇതാണ് നമ്മുടെ കലാഞ്ചിയ അഥവാ കലഞ്ചോയ് എന്നൊക്കെ വിളിക്കുന്ന പ്ലാന്റ് ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യത്തെ സസ്യം നമ്മുടെ ഈ കുഞ്ഞു കലഞ്ചോയ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കിത് ഔട്ട്ഡോർ ആയിട്ടും വെക്കാവുന്ന ഒരു ചെടി കൂടിയാണ് അധികം സൺലൈറ്റ് ആവശ്യമില്ലാത്തതും എന്നാൽ രാവിലെയുള്ള വെളിച്ചം കിട്ടുന്നതും വളരെ നല്ലതാണ് ഇതൊരു സബ്കുലൻ വിഭാഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളിലും തണ്ടിലും വെള്ളത്തിൻ്റെ അംശം വളരെയധികം കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ അധികം നനയും വേണ്ട മിക്ക തലഞ്ചോയ് പ്ലാന്റുകളും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നനച്ചാൽ മതിയാകും നമ്മുടെ ചെടിക്ക് വെള്ളം ആവശ്യമുണ്ടോ എന്നറിയുവാനായിട്ട് പൊട്ടിമിശ്രിതം തൊട്ടുനോക്കുമ്പോൾ വരേണ്ടതായി തോന്നുന്നുവെങ്കിൽ നനയ്ക്കുവാനുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും നനയ്ക്കുന്നതിന് മുൻപ് മിശ്രിതം പൂർണ്ണമായും ഉണങ്ങാൻ അനുവദിക്കേണ്ടതുണ്ട് അതിനു കാരണം അമിതമായി നനയ്ക്കുകയും നനഞ്ഞിരിക്കുന്ന മണ്ണിൽ ഇരിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നത് റൂട്ട് ചെയ്യൽ കാരണമാകുന്നത് കൊണ്ട് തന്നെ വാട്ടറിങ് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത് ചെടിക്ക് ഒഴിക്കുമ്പോൾ ചെടിയുടെ കടക്കിൽ വെള്ളം വെള്ളമൊഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെടിയുടെ ഇലകളിലോ തണ്ടിലോ പൂക്കളിലോ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ ഇലകളിലും പൂക്കളിലും വെള്ളം കെട്ടി നിൽക്കുകയും ചെടി ചീഞ്ഞുപോവാനുള്ള ചാൻസ് കൂടുതലുമാണ് മറ്റു ചെടികളുടെ പോലെ നന്നായി നനയ്ക്കേണ്ട ആവശ്യം ഈ കലഞ്ചോയ് ചെടിക്ക് ഇല്ല മിക്ക കലഞ്ചോയ് സ്പീഷ്യസും ഹൈബ്രിഡുകളും കുറ്റിച്ചെടിയായി കാണപ്പെടുന്നു മിക്കവരും ഒരു മീറ്ററിന് താഴെ ഉയരമുടവയുമാണ് എന്നാലും മഡഗാസ്കറിൽ നിന്നുള്ള ഏറ്റവും വലിയ കലഞ്ചോയ് ചെടി ആറ് മീറ്റർ ഏകദേശം ഇരുപതടിയോളം ഉയരം എത്തുന്നതായിട്ടുള്ള ചെടിയായിരുന്നു നക്ഷത്രതപിടമായ കലഞ്ചോ പൂക്കൾ ദീർഘകാലം നിലനിൽക്കുകയും ശീതകാലം മുതൽ വസന്തകാലം വരെ പൂക്കുകയും ചെയ്യുന്നു നമ്മുടെ ഈ കലഞ്ചോയ് പ്ലാന്റിന്റെ ചെടിക്ക് ഏകദേശം ഒന്നര മാസം മുതൽ രണ്ട് മാസം വരെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ തന്നെ നിൽക്കുന്ന ചെടിയും കൂടിയാണ് കലഞ്ചോ പൂക്കളിൽ നാടൻ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റികളും സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും ഡബിൾ പെറ്റലുകളും എന്നിവയും ഉണ്ട് നാടൻ വെറൈറ്റി നീളം കൂടിയ തണ്ടിൽ നിന്നും റെഡ് കളറോട് കൂടിയ സിംഗിൾ പെറ്റൽസ് ആണ് പൂക്കൾ ഉണ്ടാകുന്നത് എന്നാൽ ഹൈബ്രിഡുകൾ ചെടിയുടെ ഹെഡിൽ നിന്ന് തന്നെ തിങ്ങി നിറഞ്ഞ് മൾട്ടി പെറ്റലോട് കൂടിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാവാണ് ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് എന്നിരുന്നാലും ഇതിന് വേണ്ട രീതിയിൽ കെയറിംഗ് കൊടുത്താൽ വർഷം മുഴുവനും പൂക്കൾ ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും വിന്റർ ടൈമിൽ മാത്രം പൂക്കുന്ന ഈ ചെടിക്ക് ഇരുട്ടാണ് ഏറെ ഇഷ്ടം അതുകൊണ്ട് തന്നെ മോർണിംഗ് ടൈമിൽ വെളിച്ചത്ത് വയ്ക്കുകയും പതിനാല് മണിക്കൂറെങ്കിലും ഇരുട്ടുള്ള സ്ഥലത്ത് വയ്ക്കുകയും ചെയ്താൽ കലഞ്ചോയ് ചെടി വർഷം മുഴുവനും പൂക്കൾ നൽകുന്നു ഇനി ഇതിൻ്റെ പോട്ടി മിക്സിനായി നമുക്ക് പീറ്റ് മോസും പെർലൈറ്റും ഉപയോഗിക്കാം അതുപോലെ തന്നെ ചാണകപ്പൊടിയും കമ്പോസ്റ്റ് എല്ലുപൊടി ഗാർഡൻ സോയിൽ എന്നിവ ഉപയോഗിച്ചും പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കും നീർവാഴ്ചയുള്ളതും സഞ്ചാരമുള്ളതുമായ പോട്ടി മിക്സിൽ നന്നായി വളരുന്ന ചെടിയാണ് നമ്മുടെ കളഞ്ചോയ് ഈ ചെടിയുടെ ലൈഫ് സർക്കിൾ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ഗ്രോത്തിംഗ് സ്റ്റേജ് സെപ്റ്റംബർ മുതൽ നവംബർ വരെയും ഫ്ലവറിംഗ് ടൈം നവംബർ മുതൽ ഏപ്രിൽ വരെയും റെസ്റ്റിംഗ് ടൈം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുമാണ് കളഞ്ചോയ് ചെടിക്ക് ഫെർട്ടിലൈസർ ആയിട്ട് നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും കമ്പോസ്റ്റ് പൊടിയും ഉപയോഗിക്കാം സമ്മർ ടൈമിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഏറ്റവും നല്ലത് മാസത്തിൽ ഒരിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് സാധാരണ എല്ലാ ചെടിയിലും കണ്ടുവരുന്നത് പോലെ തന്നെ ഈ ചെടിയിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് ഈ ചെടിക്ക് സാധാരണയായി കണ്ടുവരുന്ന കീടാക്രമണം മീലിബഗിൻ്റെതാണ് അതിനായി നമുക്ക് ഓയിലോ സോപ്പ് വാട്ടറോ ഉപയോഗിക്കാം പിന്നെ കണ്ടുവരുന്നത് പുഴുക്കളെയാണ് പുഴുക്കൾ ലീഫിന്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് പുഴുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനായി നമുക്ക് നീമോയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് മണ്ണിൽ നിന്നുള്ള ഫംഗൽ ഇൻഫെക്ഷനും ഈ ചെടിയെ നന്നായിട്ട് ബാധിക്കാറുണ്ട് അതിനായി എല്ലാ മാസവും പോലെയുള്ള ഫങ്കിസൈഡുകൾ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കലഞ്ചോയ് ചെടിയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഡെഡ് ഹെഡിങ് ഫ്ലവറൊക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്ന കമ്പ് കൊഴിഞ്ഞു പോകുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് പറ്റും ചെടി ബുഷാക്കി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിലുണ്ടാകുന്ന ഫ്ലവറുകളുടെ എണ്ണം കൂടുതലാവുകയും കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് തോന്നുകയും ചെയ്യും അതിനായി നമുക്ക് ചെടിയുടെ മണ്ണിൻ്റെ അവിടെ നിന്നും കയറ്റി കുറച്ച് ലീഫുകൾ മാറ്റി കഴിഞ്ഞാൽ ലീഫുകൾ മാറ്റിയ സ്ഥലത്ത് നിന്നും പുതിയ പൊടിപ്പുകൾ വന്ന് ചെടി നല്ല വളരെ ബുഷിയായിട്ട് ചെടിച്ചെട്ട് തിങ്ങി നിറഞ്ഞ് പൂക്കൾ നൽകുന്ന ഒരു ചെടിയും കൂടിയാണ് കലഞ്ചോയ് ചെടി കലഞ്ചോയി ചെടിയുടെ പ്രൊപ്പഗേഷൻ അതിനേറെ ഈസിയാണ് തണ്ട് വെട്ടിയെടുത്ത് പുതിയ ചെടി സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ലീഫിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് കലഞ്ചോയുടെ വിശേഷങ്ങൾ